തുടർച്ചയായി ആറു തവണ പഴയന്നൂർ പഞ്ചായത്തിൽ വിജയക്കൊടി പാറിച്ച പി കെ മുരളീധരൻ ഇക്കുറി ഏഴാം അംഗത്തിനൊരുങ്ങുകയാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് വടക്കേത്ര വാർഡിൽ നിന്നും ആരംഭിച്ച പ്രയാണത്തിന് തടയിടുവാൻ ഒരു മുന്നണി സ്ഥാനാർത്ഥിക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. പഴയന്നൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഇക്കുറി പി കെ മുരളീധരൻ ജനവിധി തേടുന്നത്. പി കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ്, പഴയന്നൂരിലെ കോൺഗ്രസ് മുന്നണിയിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ. 32 വർഷങ്ങൾക്ക് മുൻപ് പഴയന്നൂരിലെ വടക്കേത്ര വാർഡിൽ മത്സരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന പി കെ മുരളീധരൻ ഇക്കുറി ഏഴാം അംഗത്തിന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ പദവികളും ഈ 32 വർഷ കാലയളവിൽ പി കെ മുരളീധരൻ വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 52 വോട്ടിന് വിജയിച്ച നീർണമുക്ക് ഒന്നാം വാർഡിലാണ് ഇത്തവണ പി കെ മുരളീധരൻ ജനവിധി തേടുന്നത്. ഏഴാമത്തെ തവണയാണ് ഒന്നാം വാർഡ് നീർണമുക്കില് മത്സരിക്കുന്നത്. ആദ്യം പഞ്ചായത്ത് രാജ് നിയമം വരുന്നതിന് മുമ്പത്തെ ടേമിൽ 86-87 തോന്നുന്നു, അന്ന് 7.5 വർഷക്കാലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയി. 7.5 വർഷക്കാലം പഞ്ചായത്തിലുണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ 22 വാർഡും ഒന്നാം വാർഡും ഒരുമിച്ചുള്ള പഞ്ചായത്തിൻ്റെ അന്നത്തെ 2 വാർഡായിരുന്നു ഈ പ്രദേശം, വടക്കേത്ര വാർഡ് എന്ന് പറഞ്ഞത്. പിന്നീട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കല്ലമ്പറമ്പിലാണ് മത്സരിച്ചത്. അതിനുശേഷം വീണ്ടും ഈ വാർഡിൻ്റെ വാർഡ് വിഭജിച്ച് അപ്പോൾ നേർമുഖ വാർഡിൽ മത്സരിച്ചു. അന്ന് വൈസ് പ്രസിഡൻ്റായി. അതിനുശേഷം അവിടെ റിസർവേഷൻ വാർഡായപ്പോൾ കല്ലമ്പറമ്പ് തിരുത്തറ വാർഡിൽ മത്സരിച്ചു, അവിടെയും വിജയിച്ചു. അതിനുശേഷം വീണ്ടും നീർണമുക്ക് വാർഡിൽ, അപ്പോഴേക്കും വീണ്ടും വാർഡിൻ്റെ വിഭജനം ഉണ്ടായി. ആ വാർഡിൽ നിന്ന് ജയിച്ചു, പ്രസിഡൻ്റായി. പിന്നീട് കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ 22 വാർഡ്, ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വാർഡിൽ മെമ്പറായി. ഇപ്പോൾ വീണ്ടും അത് വനിതാ വാർഡായപ്പോൾ പഴയ ഒന്നാം വാർഡിൽ തന്നെ 7 തവണ ജനവിധി തേടി. ജനങ്ങളോടുള്ള മൃദുവായ സമീപനവും സൗമ്യമായ പെരുമാറ്റവും പി കെ മുരളീധരനെ ജനപ്രിയ നേതാവാക്കി മാറ്റി. അതുകൊണ്ടാവണം ഗ്രാമപഞ്ചായത്ത് ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചപ്പോഴും പി കെ മുരളീധരൻ തോൽവി അറിയാതെ 32 വർഷങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗമായി പൂർത്തിയാക്കിയത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരിൽ ഒരാളായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ മികവുറ്റ രാഷ്ട്രീയ ഭാവി ഉണ്ടാകൂവെന്നും അയാൾക്ക് മാത്രമേ മികച്ച നേതാവായി ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ എത്തിച്ചു നൽകുവാൻ സാധിക്കുള്ളൂ എന്നും പി കെ മുരളീധരൻ അഭിപ്രായപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അതിന് അഹോരാത്രം പണിയെടുക്കുന്നതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധിയായാൽ ആ രാഷ്ട്രീയത്തിന് മാത്രം കൈമോദനാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പോയവരൊക്കെ 2 റൗണ്ട് വരുമ്പോൾ അവർ ജനങ്ങളെ തിരസ്കരിക്കുന്ന രീതിയാണത്. അതേസമയത്ത് പുതിയ ചെറുപ്പക്കാർ വരുമ്പോൾ അവരുടെ യുവത്വം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കണം. അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആളുകളുമായിട്ട് ബന്ധമുണ്ടാകണം. വികസന തൽപരരായിരിക്കണം. ഒരു മെമ്പറായി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടി ആണ് എന്ന ആഗ്രഹത്തിൽ വരുന്നവർക്കൊന്നും പിന്നീട് അവരെയൊന്നും കാണാൻ നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് അഴിമതി രഹിതമായിട്ടുള്ള ആളുകളുടെ ചിന്താഗതിക്കനുസരിച്ച്, അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വെച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ദീർഘകാലത്തെ വിജയ തുടർച്ച ഇക്കുറി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലും തുടരുവാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം. ഗിരീഷ് രാധാകൃഷ്ണൻ, റൈറ്റ് ഫ്രൻ ന്യൂസ്, പഴയന്നൂർ.